അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ സമരം. ക്ലാസുകൾ ആരംഭിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും പഠന സൗകര്യങ്ങളോ ഹോസ്റ്റലോ തയ്യാറാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. 15 ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കണമെന്ന ഉറപ്പിൽ വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിച്ചു. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ ആരംഭിച്ചത് കഴിഞ്ഞ നവംബറിലാണ്. ഹോസ്റ്റൽ സൗകര്യമില്ല. പെൺകുട്ടികൾ താമസിച്ചിരുന്നത് പുറത്തെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ. ആൺകുട്ടികൾ പൈനാവിലെ ഹോസ്റ്റലിലായിരുന്നു താമസം. 90% പണി പൂർത്തിയായ ഹോസ്റ്റൽ കെട്ടിടമുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം കാരണം തുറന്നുകൊടുത്തിരുന്നില്ല. കൂടാതെ കോളേജിൽ ലൈബ്രറി, ലെക്ചർ ഹാൾ തുടങ്ങിയ സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അടിസ്ഥാനമായിട്ട് താമസിക്കാൻ സൗകര്യമില്ല. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ് നമ്മൾ താമസ സൗകര്യം. നമ്മളിപ്പോ താമസിക്കുന്നത് അത്രയും കൺജസ്റ്റഡ് ആയിട്ടാണ്. ഒരു 8 പേരടങ്ങുന്ന ഒരു മുറിയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഒരു മെഡിക്കൽ കോളേജിന് ആവശ്യമായ ഒരു ഫെസിലിറ്റീസ് ഇവിടെ വളരെ കുറവാണ്. ഇവിടുത്തേക്കുള്ള വഴി, സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെ ഒരു സംഭവമില്ല. രാത്രി ആയാലോ ഒരു 6:30 ശേഷം തന്നെ ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ട് ഇല്ല എന്ന് തന്നെ പറയാം. ബസ്സില്ല. ഞങ്ങൾ ഇതുപോലെ തന്നെ നീറ്റ് എഴുതി കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഇവിടെ വന്നത്. പത്രത്തിലും മറ്റും ഇത്ര കോടി അത്ര കോടി എന്ന് പറഞ്ഞ് ഫണ്ട് പാസ്സാകുന്നുണ്ട് ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിക്ക്. അതൊന്നും ഇവിടെ എത്താത്ത പ്രശ്നമാണോ? അത് എത്തിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഡെവലപ്മെന്റോ അല്ലെങ്കിൽ നെസസിറ്റീസ് ഒക്കെ അവർ മനഃപൂർവ്വം വരുത്താത്തതാണോ? വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമായതോടെ കോളേജ് അധികൃതരും KCB വാട്ടർ അതോറിറ്റി അധികൃതരും ചേർന്ന് ചർച്ചയ്ക്ക് തയ്യാറായി. പുതിയ ഹോസ്റ്റലിൽ 15 ദിവസത്തിനകം വെള്ളവും വൈദ്യുതിയും നൽകാമെന്ന് ഉറപ്പുകൊടുത്തു. പെൺകുട്ടികളെ ഈ ഹോസ്റ്റലിലേക്ക് മാറ്റാനും ധാരണയായി. മറ്റു സൗകര്യങ്ങളും വേഗത്തിൽ ശരിയാക്കാമെന്ന ഉറപ്പുകൂടി നൽകിയതോടെ സമരം അവസാനിപ്പിച്ചു. വാക്കു പാലിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്താനാണ് വിദ്യാർത്ഥികൾ ആലോചിക്കുന്നത്. മനോരമ ന്യൂസ്, ഇടുക്കി.